Welcome back to Reeshma, the food artist. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ സബ്ജക്റ്റ് എന്താണെന്നറിയോ? മ്യൂറൽ പെയിന്റ് എങ്ങനെ നമുക്ക് പോട്ടിൽ ചെയ്തെടുക്കാമെന്നാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു പോട്ടാണ്. ഇതെന്താ ചെയ്തതെന്നറിയോ? ഞാൻ ഒരു ബക്കറ്റിൽ ഫുള്ള് വെള്ളം എടുത്ത് 6 മണിക്കൂർ ഫുള്ളായി ഇത് വെള്ളം നിറച്ച് കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ സാൻഡ് പേപ്പർ ഉണ്ട്, ഇതേപോലത്തെ സാൻഡ് പേപ്പറുണ്ട്, ഉരച്ച് വൃത്തിയാക്കണം. ഇതിനാവശ്യമായതിൻ്റെ പെയിൻറ്റുകൾ, ഇത് ഫാബ്രിക് പെയിൻ്റാണ്, കണ്ടില്ല, ഗോൾഡൻ യെല്ലോ, ഓറഞ്ച്, ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ, വൈറ്റ്, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ കളർ. ഇത് സാപ്പ് ഗ്രീൻ ആണ്. പിന്നീട് നമുക്ക് വേണ്ടത് വൈറ്റ്, ഇത് പഴയ ഒരു സ്റ്റോക്കാണ്, എമൽഷൻ വൈറ്റ് പെയിൻറ് വേണം. എന്നുവെച്ചാൽ നമുക്ക് ഇതിൻ്റെ പോട്ടിൻ്റെ മുകളിൽ ഫസ്റ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ് ഇല്ലെങ്കിൽ സാരമില്ല, സ്പോഞ്ച് കൊണ്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ബ്രഷാണ്. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് വൈറ്റ് ഇതിൽ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കത് ഈ പോട്ടിൻ്റെ ഒന്ന് വൈറ്റ് പെയിൻറ് ചെയ്യാം. കുറച്ച് ഇതിന് ഡയലൂട്ട് ചെയ്യുക വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന്. കട്ടി കൂടി പോകരുത്, ഇത് ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ട് അടിക്കുക. ഒരു കോട്ടടിച്ച് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മേലെ പിന്നെ ഒരു കോട്ടടിക്കുക. ഇതേപോലെ നീറ്റായിട്ട് അടിക്കുക. കണ്ടില്ല, എത്രയും സ്മൂത്താക്കി അടിച്ചു കഴിഞ്ഞ് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു ഇതിലൊരു ഡിസൈൻ ചെയ്യാം. അതാ വരയ്ക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ ഒരു പിക്ചർ എടുത്ത് അതിലൊരു ട്രേസിങ് കാർബൺ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രേസ് ചെയ്തിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വരയ്ക്കുകയാണ് ഒരു പെൻസിൽ ഉപയോഗിച്ച്. ഇതെല്ലാം ചെവിപ്പൂവാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് സാധാരണ പോലെയല്ല, ഇതിന് ഓരോരോ മെത്തേഡുണ്ട്. ആ തിയറി പരമായിട്ട് ഇത് വരയ്ക്കാൻ പാടുള്ളൂ. ഇതും ഇതിനും കണക്കുണ്ട്, ഇത് ഒറ്റയായിട്ടേ വരാൻ പാടുള്ളൂ. ഒന്നുകിൽ 7, 9 അങ്ങനത്തെ കണക്കിലേ വരാൻ പാടുള്ളൂ. ചെവിപ്പൂവെന്ന് പറയും ഇതിന്, 7 ആയി. അതുപോലെ ഇതുവിടെ അങ്ങനെ തന്നെ ചെയ്യുക. ഫേസ് വരയ്ക്കുമ്പോൾ നമ്മളിതിനെ നേർപ്പകുതിയാക്കണം, ലൈറ്റായിട്ട് നേർപ്പകുതിയാക്കുക. ഇതിനെയും പകുതിയാക്കുക, ഇതിനെയും പകുതിയാക്കുക, ഈ ഭാഗത്തിനെയും പകുതിയാക്കുക. ഈ പകുതി ഭാഗത്താണ് കണ്ണ് വരിക. കണ്ണ് വരയ്ക്കുന്ന സമയത്ത് കണ്ണിൻ്റെ മിഡിലായിട്ട് ഒരു കണ്ണിൻ്റെ ഗ്യാപ്പ് ഇടണം. പിന്നെ അതിന് ശേഷം ഇവിടെ മൂക്ക് വരയ്ക്കുക, ഈ പകുതിയിൽ ചുണ്ട് വരയ്ക്കുക. അങ്ങനെയാണ് ചെയ്യുക ഫേസ് വരയ്ക്കുന്ന സമയത്ത്, എന്നാലേ കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. ചുണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെ വന്ന് അങ്ങനെ വച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇത് പെൻസിൽ കൊണ്ട് വരച്ച് വെച്ചതാണല്ലോ. ഈ പിക്ചർ കണ്ടില്ലേ, ഞാൻ ഫിനിഷായി ഇവിടെ ഒരു കൃഷ്ണനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇത് ഓറഞ്ച് ഈ കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ഔട്ട്ലൈൻ ചെയ്യുക. ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ പെൻസിലിൻ്റെ അടയാളം കാണാതിരിക്കാൻ ഉണങ്ങിയതിൻ്റെ ശേഷം ഈ കളർ ചെയ്ത് ഉണങ്ങിയതിൻ്റെ ശേഷം റബ്ബർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് റബ്ബ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ പെൻസിലിൻ്റെ മാർക്കെല്ലാം പോയിട്ട് ഈ കളർ മാത്രം അവിടെ കൊടുക്കും. വെറും ലൈറ്റായിട്ട് ചെയ്താൽ മതി, ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഡാർക്ക് ആവുകയോ വേണ്ട, കൂടുതൽ വെള്ളം ചേർക്കുക, കുറച്ച് പെയിൻ്റ് എടുക്കുക. ഇത്രയും ലൈറ്റ് മതി. ഇത് പറയാൻ വിട്ടുപോയി. ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന ബ്രഷ്, ഞാനിത് 000 ബ്രഷാണ് എടുത്തത്, ജയനേൻ്റെ 000 ബ്രഷ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ലോങ് ഹെയർ ബ്രഷ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ മ്യൂറൽ എപ്പോഴും മ്യൂറൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലോങ് ഹെയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതാണ് കൂടുതൽ ഭംഗിയാവുക, നല്ല നീറ്റും ആവുക. അതാണ് പിന്നെ ഇത്, ഇത് ഞാനിങ്ങനെ പ്ലെയിനാക്കി ഇട്ടതാണ്. ഇത് എന്താ ചെയ്യുക, ഇത് മണിമാലയാണ് നമ്മൾ ചെയ്യുന്ന മണിമാല. അപ്പോൾ ഇത് ഈ പ്ലെയിനാക്കി ഇട്ടതാണ്. ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യണം. അതൊക്കെ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് വരിക. അങ്ങനെ വരയ്ക്കുക.
ഇവിടെ ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇത് ഇറേസർ വെച്ചിട്ട് ഇറേസ് ചെയ്ത് കളയാം. ഫസ്റ്റ് നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യാം. പക്ഷെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ കളറല്ല, യെല്ലോ കളറല്ല, ഓക്കർ എന്ന് പറഞ്ഞ കളറാണ് ശരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ പോർട്ട് പെയിൻറ്റ് ചെയ്യാനായതുകൊണ്ട് ഞാൻ യെല്ലോ എടുക്കുന്നുള്ളൂ. സാധാരണ മ്യൂറലിൽ നമ്മൾ ഓക്കർ കളറാണ്, യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞ കളറാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിതിൽ ഗോൾഡൻ യെല്ലോ ആണ് എടുക്കുന്നത്. ഫസ്റ്റിൽ അതിൽ ഫുള്ളായിട്ട് ഇത് ഫിൽ ചെയ്ത് പോവുക. അതേപോലെ അതെ ഇത് ഓർണമെൻറ്റ്സിനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ വൈറ്റ് ഒഴിവാക്കിയിടുക. ഇതിനെ യൂസ് ചെയ്തിട്ടുള്ള പെയിൻറ്റും എല്ലാ സംഭവങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇനി നമ്മളിത് ഈ ചെവിപ്പൂവ് ചെയ്യണം. നമ്മളൊന്ന് ഗ്രീന് റെഡ് വെച്ച് കൊടുക്കുക. ഗ്രീന് റെഡ്, ഗ്രീന് റെഡ്. അപ്പോൾ ഗ്രീന് വെക്കുന്നതിന് ലൈറ്റായിട്ട് യെല്ലോ കൊടുക്കുക, റെഡ് വെക്കുന്നതിന് കുറച്ച് ഡാർക്കായിട്ട് യെല്ലോ കൊടുക്കുക. അപ്പോൾ ഇത് ലൈറ്റ് അപ്പുറം വെക്കോളാം. പിന്നെ ഇതെന്ത് ചെയ്യുക, ഒരു കോട്ടടിച്ച് രണ്ടാമത്തെ കോട്ടടിച്ച് കൊടുത്താൽ മതി, അപ്പോൾ ഡാർക്കായി കിട്ടും. നെക്സ്റ്റ് നമുക്ക് റെഡ് വെച്ച് കൊടുക്കുക. ഇവിടെ ഫില്ലായിട്ട് വെക്കുക, ഷെയ്ഡും ചെയ്യുക കേട്ടോ. ഇത് ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി ഫില്ല് ചെയ്യുക. പിന്നെ ഈ മണിമാല ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഡാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഇത് വെള്ളത്തിൽ വെള്ളം ചേർത്തൊന്ന് ലയിപ്പിക്കുക. വെള്ളം വെള്ളത്തിൽ കഴുകിയതിൻ്റെ ശേഷം ഒന്ന് ബ്രഷ് തുടയ്ക്കുക. അതിന് ശേഷം ഇതിലേക്കൊന്ന് ലയിപ്പിച്ച് കളയുക. യെല്ലോ ഫുള്ളായിട്ട് ഈ കളർ കൊണ്ട് മൂടി പോകാൻ പാടില്ല. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലേ, ഇതുപോലെ ചെയ്യാം. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇതേപോലെ ഇവിടെയും ചെയ്യണം. നെക്സ്റ്റ് ചെവിപ്പൂവ് ചെയ്യാണ്. ഈ ഡാർക്ക് യെല്ലോ കാണുന്ന ഈ സ്ഥലത്ത് നമ്മൾ റെഡ് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും വെച്ച് ഡാർക്കാക്കി വെച്ചിട്ട് പിന്നെ ബ്രഷ് കഴുകിയതിൻ്റെ ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈറ്റാക്കി കൊണ്ടുവരും. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഇവിടെയും ചെയ്യും. നമ്മളിതിൽ നെക്സ്റ്റ് ഗ്രീന് ചെയ്യാൻ പോവുകയാണ് ഇവിടെയൊക്കെ. പിന്നെ നമുക്ക് മുടി ചെയ്യുന്ന സമയത്ത് ഇവിടെ മുടിയാക്കാം. മുടി ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ യെല്ലോ വെച്ച് അത് ഉണങ്ങിയതിൻ്റെ ശേഷം റെഡ് വെച്ച് അതിൻ്റെ അത് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ ബ്ലാക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ മ്യൂറൽ ചിത്രം ചെയ്യുന്ന സമയത്ത് ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടം പ്രകാരമാണ് ഞാനിവിടെ ഇപ്പം കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബ്ലാക്ക് വെക്കാം. പക്ഷേ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി. ഇവിടെയൊക്കെ മുടിയാണ്. ഇത് നമുക്ക് ഇത് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫേസും കയ്യും, ഈ കൃഷ്ണൻ്റെ ഫേസും കയ്യും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂ എടുത്തിട്ട് അതിൻ്റെ കൂടെ വൈറ്റ് ആഡ് ചെയ്ത് ലൈറ്റ് കളറാക്കണം. ഇത് ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതും ലൈറ്റായിട്ട് കളർ ചെയ്യണം, ഡാർക്കായി പോകരുത്. ഡാർക്കായി പോയാൽ അതിൻ്റെ ഈ ഫേസിൻ്റെ ഭംഗിയെ നഷ്ടപ്പെട്ടു പോകും. നെക്സ്റ്റ് നമുക്കത് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞത് നെക്സ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഈ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് ഗ്രീന് ചേർത്തുന്നുണ്ട്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഷെയ്ഡ് ചെയ്യാൻ അറിയാത്തവർ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഞാൻ ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്താലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ബ്രഷ് കൊണ്ട് അങ്ങനെ ഡോട്ട് വെച്ച് ഈ ബ്ലൂവിലേക്ക് ലയിപ്പിച്ച് കൊണ്ടുവരിക.
ബ്രഷിൽ തീരെ വെള്ളം പാടില്ല. ഒരു തുണി കയ്യിൽ വെക്കുക, എന്നിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് തുണിയിൽ തുടച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. നമ്മൾ ഔട്ട്ലൈൻ വരഞ്ഞ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. മൂക്കിൻ്റെ ഈ ഭാഗം ഒരു ലൈൻ വെച്ച് കൊടുക്കുക. ഈ ഭാഗം ഡാർക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ലൈറ്റാക്കി കൊണ്ടുവരാൻ മതി. പെയിൻറ്റിങ്ങിൽ ചുണ്ടിൻ്റെ വിഭാഗം എന്തായാലും ഇങ്ങനെ ചെയ്യണം. ചുണ്ടിൻ്റെ പുറത്തുകൂടെ ഇങ്ങനൊരു ലൈൻ ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇതിനെ ലയിപ്പിച്ച് കൊടുക്കുക. മുടിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അത് ഓറഞ്ച് വെച്ചത് ഉണങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ബ്ലാക്ക് വെക്കാം. മൊത്തം കഴിഞ്ഞെങ്കിലേ ആണല്ലും ബ്ലാക്ക് വെക്കാൻ പറ്റുള്ളൂ. ഷെയ്ഡ് ഇവിടെ കുറച്ച് കഴിഞ്ഞ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തില്ലേ ലൈറ്റ് ബ്ലൂ, അത് വെച്ച് തന്നെ ഡാർക്ക് ചെയ്യുക, ലൈറ്റ് ആക്കണം കേട്ടോ, വെള്ളം ഉപയോഗിക്കേണ്ട. ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഒഴിച്ചിട്ടാണ് ഞാൻ ഹൈലൈറ്റിന് വേണ്ടി, ഒരു ചുണ്ടിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമുക്കതിലേക്ക് ലയിപ്പിച്ചു കൊടുക്കാം. ഈ തിരുവത്തിനൊക്കെ റെഡ് വെച്ചതിന് ശേഷമേ ബ്ലാക്ക് വെക്കാവൂ. റെഡ് വെച്ചതിന് ശേഷം ബ്ലാക്ക് വെക്കുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രത്തിനെ ബാക്ക്ഗ്രൗണ്ടിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി നമ്മളൊരു മണിമാല സെപ്പറേറ്റ് വെക്കും, ഒരു ഗ്രീൻ ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ. അത് ചെയ്യുക. പിന്നെ അതും ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ലൈറ്റായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഷെയ്ഡ് ചെയ്യണം. ഇത് നമ്മൾ ഇതിൽ നേരത്തെ എടുത്തിട്ട് ഈ സാപ്പ് ഗ്രീനും കുറച്ച് ബ്ലൂവും കൂടെ മിക്സ് ചെയ്യാണ്. അതാണ് മണിമാലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കളറ്. കൂടുതലും ഗ്രീനാണ് വേണ്ടത്, കുറച്ച് ബ്ലൂ ചേർക്കുക. ഇത് നമ്മൾ ഫില്ല് ചെയ്യുക. ലൈറ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഡാർക്ക് കൊടുക്കുക, മണിമാല തന്നെ വരച്ച് കൊടുക്കുക ഡാർക്ക് കൊണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് രീതിയിൽ തന്നെ എടുത്തിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇവിടെ ഒന്ന് ഡാർക്കായി കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ യെല്ലോ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നെക്സ്റ്റ് ഇത് നമ്മൾ ഫുള്ള് ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പോവുക. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ മേലേന്ന് തുടങ്ങി താഴോട്ട് ഇങ്ങനെ വരണേ, അല്ലെങ്കിൽ കയ്യിൻ്റെ ഈ ബ്ലാക്കൊക്കെ സ്പ്രെഡാവാൻ സാധ്യതയുണ്ട്. 000 ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്രയും നേർമയാക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ ചെയ്യണം. മുടി ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കുക, ലൈൻസ് ലൈൻസ് ഇട്ടിട്ട് ആ റെഡ് ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണണം. അപ്പോൾ ഈ വൈറ്റ് ഇല്ലേ, വൈറ്റ് വിട്ട സ്ഥലത്ത് അഥവാ വൈറ്റ് മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് വെച്ചിട്ട് ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. മ്യൂറലിൽ നമ്മളിപ്പം ഫേസ് ചെയ്യുമ്പോൾ വൈറ്റ് യൂസ് ചെയ്തില്ലേ ബ്ലൂവിൻ്റെ കൂടെ, മ്യൂറലിൽ അതങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഞാൻ ഈ പോട്ടിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ യൂസ് ചെയ്തത്. ഇതേപോലെ ഇതിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന മഷിപ്പൂവ് എന്ന് പറയും, മഷിപ്പൂവ് അതും ഇങ്ങനെ ചെയ്യുക. ഇതിനെ നേരെ പകുതിയാക്കുക. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഇതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തില്ലേ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് പെയിൻറ് കൂടി പൊളിഞ്ഞ് വരുത് കണ്ടില്ല. ഇതുപോലെ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, പൗഡർ കുറച്ചെടുത്തിട്ട് കയ്യിൽ ലേശമൊന്നും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. ഇതാ ഇവിടെ നോക്കുക, ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട്
ഇത്രയും മാത്രം മതി. ഒന്ന് വിട്ടുപോയി അത് ബ്ലാക്ക് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. കണ്ണിൻ്റെ ഉൾഭാഗത്ത് ഒന്ന് റെഡ് വെച്ച് കൊടുക്കുക കുറച്ച് സൈഡിൽ. അപ്പോൾ ഇതാ ഇത് കംപ്ലീറ്റായി. ഇതിൻ്റെ മെയിനായിട്ടുള്ള മ്യൂറലിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ രേഖയാണ് ലാസ്റ്റ് നമ്മളിടുന്ന ഔട്ട്ലൈനാണ്, ബ്ലാക്ക് ഔട്ട്ലൈനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അത്രയും നീറ്റായിട്ട് നിങ്ങൾ 300 ബ്രഷ് വെച്ചിട്ട് നീറ്റായിട്ട് ലൈൻ ചെയ്യണം. ഇതിപ്പോൾ കംപ്ലീറ്റായി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാർണിഷ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പോട്ടിൽ ചെയ്ത മ്യൂറൽ പെയിൻറ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.